കോൺഗ്രസ് കോട്ടയുടെ ഈ കോൺഗ്രസിന്റെയും കെ എസ് പി പ്രവർത്തകരുടെയും കയ്യും കാലും തന്നിയൊടിച്ച് കണ്ണ് നശിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിനക്കും കുടുംബമുണ്ട്, നിനക്കും മക്കളുണ്ട്, നിനക്കും സ്വന്തക്കാരുണ്ട്, ബന്ധുക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യമായ വിവേകം ഈ പോലീസുകാർക്കുണ്ടാകണം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അക്രമം ഞങ്ങളോട് വേണ്ട, അനീതി ഞങ്ങളോട് വേണ്ട. എറണാകുളം ലോ കോളേജിൽ രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാർ അവിടെ ഒരു കൊടിമരത്തെ കൊടി നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുത്താളുകൾ ഈ ഞങ്ങൾ തന്നിരിക്കുന്ന പരാതിയിൽ എന്ത് കേസാണ് എടുക്കുന്നതെന്ന് ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ ഏകപക്ഷീയമായി സി പി എം നേതാക്കന്മാരുടെ അടിപ്പാവാട കഴുകി അടിവസ്ത്രം കഴുകിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായി നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശമ്പളം വാങ്ങിക്കേണ്ട സർക്കാരിൽ നിന്നല്ല, ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്നല്ല നിങ്ങൾ സാലറി വാങ്ങിക്കേണ്ടത്. സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയുടെ അരിപ്പാവ കഴിഞ്ഞ ശമ്പളം വാങ്ങിക്കാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എറണാകുളത്തെ പോലീസും വരണ്ട, ഈ കളി ഞങ്ങളോട് വേണ്ട. ഈ കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും കോൺഗ്രസിന്റെയും ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് ഇന്നിവിടെ നടന്ന ഈ സമരം, ഈ പ്രതിഷേധം കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി യൂത്ത് കോൺഗ്രസിന്റെ ഇന്ന് തുടമുടയിൽ ഇന്ന് നിങ്ങളുടെ ലാത്തിയുടെ അടിയേറ്റു വാങ്ങിയ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകന്റെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയുടെ ഒരു കണ്ണാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഒരു കണ്ണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് പോലെയാണ് ഒരു മനുഷ്യന്റെ കാഴ്ചശക്തിയും നഷ്ടപ്പെടുന്നത്. നിന്റെ കയ്യിലിരിക്കുന്നത് അധികാരത്തിന്റെയും ഗർവിന്റെയും ലാത്തിയല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അത് തന്നിരിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള അധികാരവടിയാണെന്ന് മനസ്സിലാക്കണം. അത് തന്നിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് പി പ്രവർത്തകരുടെയും കയ്യും കാലും തന്നിയൊടിച്ച് കണ്ണ് നശിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിനക്കും കുടുംബമുണ്ട്, നിനക്കും മക്കളുണ്ട്, നിനക്കും സ്വന്തക്കാരുണ്ട്, ബന്ധുക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യമായ വിവേകം ഈ പോലീസുകാർക്കുണ്ടാകണം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അക്രമം ഞങ്ങളോട് വേണ്ട, അനീതി ഞങ്ങളോട് വേണ്ട. അക്രമം കാണിച്ചും അനീതി കാണിച്ചും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആളുകളെ ഭയപ്പെടുത്തുന്നത് പോലെ കേരളം മുഴുവൻ തെരുവിൽ